തരൂരേ, ഒരു തരംഗമാവുമെങ്കിൽ ആ തരംഗത്തിൽ നമ്മളുണ്ട്. തലവേദന ആവുമെങ്കിൽ തടി നമ്മൾ കയറ്റിലാക്കും. ആ ഡിസ്റ്റൻസ് ഇട്ടിട്ടാണ് മുസ്ലിം ലീഗും കേരള കോൺഗ്രസ് ജോസഫും കളിക്കുന്നത്. തരൂരിനെ കൊള്ളുകയും വേണം, സതീശനും രമേശനും തള്ളാനും വയ്യ. ശരിയായ കളി തുടങ്ങാറായി. നമ്മുടെ കയ്യിലുള്ള ആയുധങ്ങളൊക്കെ തേച്ചു മിനുക്കാൻ സമയമായിരിക്കുന്നു. മറഞ്ഞിരുന്നും കൊണ്ടൊളിഞ്ഞു നോക്കണ കറുത്ത കണ്ണാളെ, കുറുമ്പി നാണം വെണ്ടടി മടിച്ചിടാതിങ്ങ് കടന്നു വന്നോളൂ. മറഞ്ഞിരുന്നും കൊണ്ടൊളിഞ്ഞു നോക്കണ കറുത്ത കണ്ണാളെ, കുറുമ്പി നാണം വെണ്ടടി മടിച്ചിടാതിങ്ങ് കടന്നു വന്നോളൂ. അല്ല, ഞമ്മൾ അനക്ക് ഒരു കുറവും വരുത്തൂല. ഈ പത്തരമാറ്റ് തങ്കത്തിനെ ഞമ്മക്ക് കിട്ടിയാൽ ചിലർക്ക് കണ്ണുകടിയുണ്ട്. ശശി തരൂര് പണക്കാട് വരുമ്പം ആദിത്യമര്യാദ എന്നുള്ള നിലക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നുണ്ട്. ശശി തരൂർ എന്ന വ്യക്തിയെ നമ്മളെല്ലാം ഇഷ്ടപ്പെടുന്നുമുണ്ട്. ഇവന്മാര് മറിയുന്ന ആദ്യം ഞങ്ങൾ വിചാരിച്ചില്ല. അടുത്തപ്പോഴല്ലേ നിനക്കിട്ട് കൊത്താൻ ഇവന്മാരും കാത്തിരിക്കാന്നറിഞ്ഞത്. അദ്ദേഹത്തിന് മാതൃഭൂമിയിലും അതുപോലെ തന്നെ പൊതുസമൂഹത്തിനിടയിലും വന്ന് പ്രസംഗിക്കാനുള്ള അവകാശമുണ്ട്. അതാണ് അദ്ദേഹം നിർവഹിക്കുന്നത്. നമ്മുടെ മാനിഫെസ്റ്റോ ഉണ്ടാക്കുന്ന കമ്മിറ്റിയുടെ നേതാവായിരുന്നു ശശി തരൂര്. അത്തരത്തിൽ കോൺഗ്രസ് അദ്ദേഹത്തെ കേരളത്തിൽ പരിഗണിച്ചിട്ടുള്ളതാണ്. എന്ത് വെച്ച് നീയെങ്ങാനും വല്ലവന്മാരെ കൂടെ ഇറങ്ങി പോകാൻ നോക്കിയാൽ എന്റെ കൈ ഞാൻ വിട്ടുകളയും. പക്ഷേ രാഷ്ട്രീയമായി കോൺഗ്രസിൽ അകത്തുള്ള എന്തെങ്കിലും ചേരിതിരിവുണ്ടെങ്കിൽ അതിൽ ഞങ്ങൾ അഭിപ്രായം പറയുന്നില്ല. എന്റെ ശാപമുക്ക് ഭഗവതി, ഞാൻ രക്ഷപ്പെട്ടു. ശശി തരൂർ യു ഡി എഫിന്റെ ഒരു പ്രമുഖരായ നേതാക്കളിൽ ഒരാളാണ്. ആരാധകരെ കണ്ട. അപ്പൊ അദ്ദേഹത്തിന് പിന്നെ സ്വാഭാവികമായി യു ഡി എഫിന്റെ തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് വിജയം, നല്ല ഭൂരിപക്ഷത്തോടെ തിളക്കമാർന്ന വിജയം നേടി വന്ന, ഇന്ന് ഇന്ത്യയുടെ പാർലമെന്റിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വേണ്ടിയും കേരളത്തിലെ യു ഡി എഫിന് വേണ്ടിയും ഏറ്റവും സജീവമായി ഇടപെടുന്ന എം പിമാരുടെ മുൻനിരക്കാരനാണ് ശശി തരൂർ. കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ തിരുവട്ടമ. അപ്പൊ ശശി തരൂരിന് യു ഡി എഫിന്റെ ഒരു പ്രധാന നേതാവ് എന്ന നിലയിലുള്ള സ്വീകാര്യതയുണ്ട്. ജനങ്ങൾക്ക് അദ്ദേഹത്തെ ഇഷ്ടമാണ്. ഞാൻ ഭയങ്കര ഗ്ലാമർ ആയിരുന്നു കുറച്ചു കാലം മുമ്പ്. ഇപ്പോഴും മോശമൊന്നുമില്ല. ഇല്ല, എന്തോ എന്നെ ഇഷ്ടമാണ് ആളുകൾക്ക്. അപ്പൊ അതുകൊണ്ട് അത് നല്ല കാര്യമാണ്. അപ്പൊ അങ്ങനെ യു ഡി എഫിന്റെ മുൻനിരയിൽ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ഒരു സ്ഥാനമുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ലയ്യാ? നീ ഒന്നും ചെയ്യണ്ട, നാ ചെയ്തു. അദ്ദേഹത്തെ യു ഡി എഫിന്റെ അവിഭാജ്യ ഘടകമായി നിൽക്കുന്നിടത്തോളം, അദ്ദേഹം യു ഡി എഫിന്റെ എം പി ആയിരിക്കുന്നിടത്തോളം, തീർച്ചയായിട്ടും കേരള കോൺഗ്രസ് അദ്ദേഹത്തെയും ചേർത്ത് നിർത്തിയാണല്ലോ നമുക്ക് യു ഡി എഫിന് പോകാൻ കഴിയുള്ളൂ. ഇപ്പോൾ നീ ഒറ്റയാവുന്നതിന്റെ സുഖം എന്താണെന്ന് അറിയുന്നേ? ധോണി എന്നും ഒറ്റയ്ക്ക് തന്നെ നിന്നിട്ടുള്ളത്. ഞാൻ തീറ്റ കൊടുത്ത ഏത് കയ്യാ എനിക്കിട്ട് പണി നിന്ന് എനിക്കൊന്ന് അറിയണം. യു ഡി എഫിന്റെ പ്ലാറ്റ്ഫോമിൽ അദ്ദേഹത്തെ കൂടി ഉൾക്കൊണ്ടാണ് കേരള കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ മുന്നോട്ട് പോവുകയുള്ളൂ, തീർച്ചയായിട്ടും. അപ്പൊ ആ നിലയിൽ എല്ലാവർക്കും ആ ഒരു പൊതു സ്വീകാര്യത നമ്മൾ എല്ലാവരും സഹകരിച്ചുകൊണ്ടാണ് എന്നുള്ളതാണ് യു ഡി എഫിന്റെ തലത്തിൽ പറയുമ്പോൾ ഞങ്ങളുടെ അഭിപ്രായം. അധികം സ്മാർട്ട് ആകരുത്, ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടുകയും ചെയ്യരുത്. മനസ്സിലായോ? മനസ്സിലായി. എന്ത് മനസ്സിലായി? കോൺഗ്രസിലെ ആഭ്യന്തര പ്രശ്നങ്ങളും അവരുടെ സംഘടനാപരമായ കാര്യങ്ങളും എല്ലാം ഏത് പാർട്ടിയായാലും അവരുടെ പാർട്ടിയുടെ വിഷയമാണ്. അത് പൊതുവായൊരു വിഷയമാക്കി കൊണ്ടുവരേണ്ട കാര്യമില്ല എന്നുള്ളതാണ് അക്കാര്യത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്. സഹകരിച്ചാൽ നിനക്ക് അവിടെ ജീവിച്ചു പോകാം. യു ഡി എഫ് ഇന്ന് സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി ഒറ്റക്കെട്ടായി പോകുന്നു എന്ന അഭിപ്രായമാണ് കേരള കോൺഗ്രസിനുള്ളത്. ആ ഐക്യം നിലനിർത്തിയാൽ മതി. ആ ഐക്യം നിലനിർത്തിയാൽ യു ഡി എഫിന് കേരളത്തിൽ ശക്തമായ തിരിച്ചുവരവ് നടത്താൻ കഴിയും. ആ ഐക്യത്തിന് ദോഷം വരുന്ന ഒന്നും ചെയ്യരുതെന്നുള്ളതാണ് കേരള കോൺഗ്രസിന്റെ അഭിപ്രായം. ഈ മര്യാദക്കാരന് പോകാനായി വഴി തരൂ, മാറൂ. നേതാക്കൾ മാത്രമുള്ള പാർട്ടി ആയതുകൊണ്ട് ആർ എസ് പിക്ക് ഈ നേതാവ് നേതാവ് എന്ന് പറയുന്നതിലൊന്നും വലിയ വിശ്വാസമൊന്നുമില്ല. തരൂര് വന്നാലെന്താ, നിന്നാലെന്താ, പോയാലെന്താ, നമുക്ക് കഞ്ഞിയും പയറും കിട്ടണം. ഞങ്ങളൊരു ഘടകകക്ഷിയാണ്.
ഘടകകക്ഷി ഒരു പ്രശ്നവും ഇല്ല. കോൺഗ്രസിൽ അത്തരം നല്ല കാര്യമുണ്ടെങ്കിൽ അവർ ചർച്ച ചെയ്തോളൂ. ഞങ്ങള് മറ്റു കക്ഷി, അത് മാത്രമല്ല ഈ മുന്നണിയെ നയിക്കുന്ന ഒരു പ്രധാന കക്ഷി എന്നുള്ള നിലയിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഇപ്പൊ ഒരു അഭിപ്രായം പറയാനില്ല. നീയെങ്കിലുണ്ടല്ലോ എന്റെ കൂടെ, ബാക്കി എല്ലാവരും എന്നെ വെറുത്തോട്ടെ. പാർട്ടിക്കുള്ളിലെ എല്ലാ പാർട്ടികളിലും ചില പ്രശ്നങ്ങളൊക്കെ കാണും, അതെല്ലാം പാർട്ടികൾ പറഞ്ഞു തീർക്കേണ്ട കാര്യമാണ്. അവര് അവർ കൈകാര്യം ചെയ്തോളൂ. അദ്ദേഹം നല്ലയാളാണെന്ന് ഞങ്ങളും അങ്ങനെ ആയ അദ്ദേഹം യു ഡി എഫിന്റെ നേതൃത്വ സ്ഥാനത്ത് വരണോ വേണ്ടോ എന്നൊക്കെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് തീരുമാനിക്കേണ്ടത്, ആർ എസ് പി അല്ല തീരുമാനിക്കേണ്ടത്. സന്തോഷമായി മല്ലയ്യ, സന്തോഷമായി. നിങ്ങൾ വലിയവനാണ്, ഞാൻ വന്നപ്പോൾ മുതൽ ശ്രദ്ധിക്കുന്നു. ആ ചെങ്കുറ്റം, പിന്നെ ആ അഹങ്കാരം, സംസാരിക്കുമ്പോഴുള്ള അക്ഷരസ്പുടത, എല്ലാം എനിക്ക് ഇഷ്ടമായി. ഇന്നു മുതൽ ഈ അധ്വാനിക്കുന്ന തൊഴിലാളി വർഗവും അധ്വാനിക്കാത്ത ഈ ഗോപാലനും നിങ്ങളുടെ പിന്നാലെ ഉണ്ടാകും. നിങ്ങൾ മല്ലയല്ല, മുത്തയാണ്, മുത്തയ്യ. ഓക്കേ.